നമസ്കാരം. ജെയിംസ് ബോണ്ട് ചിത്രമായ സ്കൈഫാളിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ മേധാവിയെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തി വിചാരണ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ദേശസുരക്ഷയ്ക്ക് വേണ്ടി ഇത്രത്തോളം സീക്രട്ട് ഏജന്റുമാരുടെയും മറ്റും ആവശ്യമെന്നെന്ന് തെല്ല് പരിഹാസത്തോടെ സമിതി ചെയർപേഴ്സൺ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആക്രമണമുണ്ടാകുന്നു. കണ്ണിൽ കണ്ടവരെയെല്ലാം കൊലയാളികൾ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇതാണ് ഇന്നത്തെ ലോകം. സർക്കാരുകളെക്കാൾ ശക്തരും സുസംഘടിതരുമാണ് അന്താരാഷ്ട്ര നെറ്റ്വർക്കുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്. അപ്പോൾ പെഗാസസ് വേണോ? ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പെഗാസസിൻ്റെ ആവശ്യമില്ല. പക്ഷേ മാർക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലും സാധാരണക്കാർ ബോംബ് സ്ഫോടനങ്ങളിലും ചാവേർ ആക്രമണങ്ങളിലും ചിന്നി ചിതറാതിരിക്കണമെങ്കിൽ ഭീകര സംഘടനകളും അവരുടെ ശൃംഖലകളും നിരന്തര നിരീക്ഷണത്തിന് വിധേയമാകണം. കസവും കൂട്ടാളികളും മുംബൈയിൽ വന്നിറങ്ങി കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ചു കൊന്നു. അതേ സിറ്റിയിൽ തന്നെ എത്രയെത്ര ബോംബ് സ്ഫോടനങ്ങൾ, ദില്ലിയിൽ പാർലമെൻ്റ് ആക്രമണം, തിരക്ക് പിടിച്ച മാർക്കറ്റുകളിൽ പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ, ഉറിയിൽ പുൽവാമയിൽ എല്ലാം പൊലിഞ്ഞ ജവാന്മാർ, കൊടും ഭീകര സംഘങ്ങളുടെ സ്ഥിരം ടാർഗറ്റായിട്ടും ഇസ്രായേലികൾ സുരക്ഷിതമായി ജീവിക്കുന്നത് അവർക്ക് കുറ്റമറ്റ രഹസ്യാന്വേഷണ സംവിധാനമുള്ളതുകൊണ്ടാണ്. 9/11 ശേഷം അമേരിക്കയിൽ കാര്യമായ ആക്രമണമുണ്ടാകാത്തത് CIA FBI നിരീക്ഷണ റഡാറുകൾ അത്രത്തോളം ആക്റ്റീവായതിനാലാണ്. പെഗാസസോ അതിനേക്കാൾ മികച്ചതോ ആയ നിരീക്ഷണ സംവിധാനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയാതെ ചിതറിത്തെറിച്ച നിരപരാധികളുടെ മൃതദേഹങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ജനാധിപത്യത്തിൻ്റെ മഹനീയതയെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നത് കൊണ്ട് ഉറ്റവരെ നഷ്ടമായവർക്ക് ഒന്നും തിരികെ ലഭിക്കുന്നില്ല. അതേസമയം സുരക്ഷാ സോഫ്റ്റ്വെയറുകൾ രാഷ്ട്രീയ എതിരാളികളുടെ ഫോൺ ചോർത്തൽ പോലെയുള്ള നെറികെട്ട പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് മാത്രമാണ് തടയപ്പെടേണ്ടത്. ടെറർ ഗ്രൂപ്പുകളും അവരുടെ നെറ്റ്വർക്കുകളും നിരന്തരം നിരീക്ഷിക്കപ്പെടണം. അതിനായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണം. മരണഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിലെ ഏറ്റവും മഹനീയമായ അവകാശം. രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ പിന്നെ രാഷ്ട്രം ബാക്കിയുണ്ടാവില്ല. മാനവികതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ഭീകര പ്രവർത്തനം. നിർദ്ദയമായി തന്നെ ഇക്കൂട്ടരെ നേരിടണം. ഒരു വിട്ടുവീഴ്ചയും അവിടെ പാടില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതും ദേശസുരക്ഷയ്ക്ക് ഭീഷണി തന്നെയാണ്. പെഗാസസ് വാങ്ങണമെന്നൊന്നുമില്ല, പക്ഷേ അതുപോലൊരു സോഫ്റ്റ്വെയർ ഇന്ത്യ സ്വയം വികസിപ്പിക്കണം. അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.